ചെരൂരിൽ അർജുനായുള്ള രക്ഷാപ്രവർത്തനം നടക്കുകയാണ് സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് എന്താണ് ഏറ്റവും പുതുതായി അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഈ തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് തിരച്ചിലിന് ആവശ്യമായ ഉപകരണങ്ങളൊക്കെ അവിടെ എത്തിക്കാനായിട്ടുണ്ടോ ഈ ദൗത്യസംഘം ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് നദിയിൽ പരിശോധന നടത്തുന്നതിനായി പ്രത്യേക കൺട്രോൾ റൂം നദിയിൽ പരിശോധന നടത്തുന്നതിനായി പ്രത്യേക കൺട്രോൾ റൂം ടെൻറ്റ് ഉണ്ടാക്കി അവിടെ കൺട്രോളും റൂം സ്ഥൂപിച്ച് സ്ഥാപിച്ച് അവിടെയാണ് ഉപകരണങ്ങളെല്ലാം മഴ നനയാതെ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോഴും മഴയുടെ ഒരു കാലാവസ്ഥ തന്നെയാണ് ഉള്ളത് ശക്തമായ മഴ പലപ്പോഴും ഒന്നിടവിട്ടുള്ള സമയങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ആണ് നിലവിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഇപ്പോൾ ഇന്ന് നാവികസേനയുടെയും അതോടൊപ്പം തന്നെ ആർമിയുടെയും ദേശീയ ദുരന്ത നിവാരണ ഏജൻസിയുടെയും അതിനോടൊപ്പം തന്നെ ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് ഇന്നത്തെ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഇന്നത്തെ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡ്രോൺ പരിശോധനയിൽ ഈ കൃത്യമായി ഇതിനെ ലോറി ട്രക്കിനെ കണ്ടെത്തി അതിൻ്റെ കൃത്യമായിട്ടുള്ള പൊസിഷനും മറ്റു കാര്യങ്ങളുമെല്ലാം മനസ്സിലാക്കുക അതിന് ശേഷം ഈ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ വെള്ളത്തിൽ മുങ്ങി ഈ പറയുന്ന ലോറിയുടെ ട്രക്കിൻ്റെ അടുത്തേക്ക് എത്തി ട്രക്കിനടുത്തെത്തി അത് പരിശോധിച്ച് നോക്കുക ട്രക്ക് പരിശോധിച്ച് നോക്കുക ഈ ക്യാബിൻ കണ്ടെത്തുക ട്രക്കിൻ്റെ ക്യാബിനടുത്തെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ദൗത്യം ട്രക്കിൻ്റെ ക്യാബിനടുത്തെത്തി ട്രക്കിനുള്ളിൽ ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം അങ്ങനെ അർജുൻ ആ ക്യാബിനുണ്ടെങ്കിൽ ഉറപ്പ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ അവിടെ നിന്നും അർജുനെ കരക്കെത്തിക്കുക ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ അതിൻ്റെ അടുത്ത പ്രദേശത്തൊന്നും മാധ്യമപ്രവർത്തകർക്ക് അനുവാദമില്ല നമുക്കൊരു ദൂരപരിധി നിശ്ചയിച്ചിട്ടുണ്ട് ആ ദൂരപരിധിക്കും അപ്പുറം ഈ മണ്ണിടിഞ്ഞു വീണ മലയ്ക്ക് നേരെ സമാന്തരമായി വളരെ ദൂരെയുള്ള ഏതാണ്ട് ഒരു എട്ട് കിലോമീറ്ററോളം നടന്നാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ചുറ്റി വളഞ്ഞ് സഞ്ചരിച്ച് മല കയറിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് നമുക്ക് അതിൻ്റെ നേരിയ രീതിയിലുള്ള ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഇത് നേരത്തെ പോലീസെല്ലാം പറഞ്ഞ ദൂരപരിധിക്ക് അപ്പുറത്തുള്ള സ്ഥലമാണ് ഇപ്പോൾ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഈ ദൗത്യം താൽക്കാലികമായി ഇപ്പോൾ മണ്ണ് പോരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു തട്ടുണ്ടാക്കി അവിടെ ആ തട്ടുണ്ടാക്കിയതിന് ശേഷം അവിടെയൊക്കെ ഈ പറയുന്ന ഭൂം അല്പം കൂടി ഇറക്കി നിർത്താൻ കഴിയുമോ എന്നുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ആഴത്തിലേക്ക് മണ്ണ് മാന്തുന്നതിനായിട്ടുള്ള സംവിധാനം മണ്ണ് മാന്താൻ കഴിയും ഈ ഒരു ട്രക്കിന് ചുറ്റുമുള്ള മണ്ണ് പരമാവധി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത് മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ ഇറങ്ങി മുങ്ങി മുങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ട്രക്കിനടുത്തേക്ക് എത്തണമെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ൊടുക്കേണ്ടി വരും അതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നാവികസേന ഇതുവരെ ബോട്ടുമായി പുഴയിൽ ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടില്ല എന്നാൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി അവരവിടെ കാത്തു നിൽക്കുന്നുണ്ട് പ്രാരംഭ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രോൺ പരിശോധന കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷേ മുങ്ങൽ വിദഗ്ധർ ഈ നദിയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത് ഏതായാലും ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെ ഈ ഒരു ഇന്നത്തെ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട് കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന് മുൻപായി യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അർജുനെ കണ്ടെത്തുന്ന ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളതിനാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘം ശ്രമിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമെല്ലാം അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ മഴ കനക്കുന്നതിന് മുൻപേ തന്നെ പരമാവധി അതിൻ്റെ ദൗത്യം ഒരു ഘട്ടത്തിലെത്തിക്കുക എന്നുള്ള ഈ മുങ്ങിത്തപ്പിയുള്ള തപ്പിയുള്ള ക്യാബിൻ കണ്ടെത്തിയുള്ള പരിശോധനയെങ്കിലും പൂർത്തീകരിക്കുക എന്നുള്ളതിനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ ഏതായാലും വളരെ വിദൂരതയിൽ നിന്നുള്ള നമ്മുടെ ക്യാമറ സൂം ചെയ്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇത് നമുക്ക് ഈ ദൂരപരിധിക്കും വളരെ അപ്പുറത്താണ് ഉള്ളത് അവിടെ നിന്നും ആ മലയുടെ മുകളിൽ നിന്നുമാണ് ആ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നത് കാരണം മലയാളികളെല്ലാം തന്നെ കാത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ എന്ത് കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് അല്ലെങ്കിൽ അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ടി വി ചാനലുകൾക്ക് മുൻപാകെ ആളുകൾ മലയാളികൾ മലയാളികളിരുന്ന് ഈ കാര്യങ്ങൾ ഓരോ നിമിഷവും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ വിദൂരതയിൽ നിന്നാണെങ്കിലും അതിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളും നൽകാൻ നമ്മൾ തത്സമയം നൽകാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആവണി സന്തോഷത്തിലെ മറ്റൊരു നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലോഹ സാന്നിധ്യം എന്ന് പറയുന്നത് ട്രക്ക് ആണെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ സേനാംഗങ്ങൾ അടക്കം എത്തി നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പുറത്തു നിന്നൊരു വാർത്തയാണ് ട്രക്ക് ചരിഞ്ഞ നിലയിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ ഏറ്റവും അടുത്തതായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രക്കിന്റെ അവസ്ഥയും അതിന്റെ ഘടനയും ഒക്കെ അനുസരിച്ച് പരിശോധന നടത്തുക എന്നത് തന്നെയല്ലേ ഇതിനായി ഐബോർഡ് അടക്കം ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പരിശോധന ഈ ഐബോർഡ് അടക്കം ഉപയോഗിച്ചുള്ള പരിശോധന എപ്പോഴാണ് ഉണ്ടാവുക അവിടെ അത് ട്രക്കാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ട്രക്കിനെ സംബന്ധിച്ച് അടുത്തെത്തുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ദൗത്യമായി അവശേഷിക്കുന്നത് അവിടെ എത്തി അതിൻ്റെ പൊസിഷൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക നിലവിലുള്ള പരിശോധനയിൽ ലഭിച്ചിട്ടുള്ളത് ഈ ഗംഗാവാലി നദിയുടെ അടിത്തട്ടിൽ തല കീഴായ നിലയിലാണ് ഈ ലോറി ഉണ്ടത് എന്നുള്ള സൂചനയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അത് അവിടെ എത്തി അതിൻ്റെ പൊസിഷൻ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ക്യാബിനകത്ത് അർജുനുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുകയാണ് വേണ്ടത് ആ ദൗത്യം അതിൻ്റെ കുറച്ച് സാങ്കേതിക തികവോടുകൂടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അതിൻ്റെ സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല അവിടെ എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് വളരെ വിദൂരതയിൽ നിന്നുള്ള ഒരു കാഴ്ച മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇപ്പോൾ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ നിർത്തി എന്നുള്ളതാണ് പറയുന്നത് അത് നേരിട്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടുപോലും അത് കാണാൻ കഴിയുന്നില്ല നമ്മുടെ ക്യാമറാമാൻ ക്യാമറയിലൂടെ സൂം ചെയ്ത് എനിക്ക് ആ വിവരങ്ങൾ നൽകുന്ന വിവരങ്ങളാണ് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈയൊരു സൂം ഇതിൻ്റെ ബൂമിൻ്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ് മണ്ണ് മാറ്റുന്നത് നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ നാവികസേനയുടെ ബോട്ട് തീരത്തുണ്ട് അത് ഇറങ്ങിയിട്ടില്ല ഏതായാലും തീർച്ചയായും നമുക്കൊരു നിഗമനത്തിൽ എത്താൻ കഴിയുന്നത് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള സാങ്കേതിക സംവിധാനങ്ങളും അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളും നടത്തുകയാണ് ആ പരിശോധനയുടെ പുരോഗതി എന്താണ് എന്നുള്ളതും നമുക്ക് ഇവിടെ നിന്നും കൃത്യമായ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയുന്നില്ല അത് ഔദ്യോഗികമായിട്ടുള്ള ചില സ്ഥിരീകരണങ്ങൾ ഇനി ഇടവേളകളിൽ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയൂ പക്ഷേ നമുക്ക് അവിടെ ദൗത്യം പുരോഗമിക്കുന്നുണ്ട് ആർമിയും നാവികസേനയും ദുരന്ത നിവാരണ സേനയും ഒപ്പം തന്നെ ഈ ഇന്ദ്രപാലിൻ്റെ സംഘവും അവിടെ ദൗത്യത്തിന് നേതൃത്വം സന്തോഷ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ തെരച്ചിലിന് പ്രതികൂലമായത് ഈ സ്ഥലത്തെ ഈ പുഴയിലെ അടിയൊഴുക്ക് തന്നെയാണ് അപ്പോൾ ഇന്നും ശക്തമായ അടിയൊഴുക്ക് പുഴയിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഈ അടിയൊഴുക്ക് കുറച്ചുകൊണ്ട് തിരച്ചിൽ നടത്താനുള്ള എന്തെങ്കിലും തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നിലവിൽ നടക്കുന്നുണ്ടോ അതീവ ദുഷ്കരമായ ശ്രമകരമായ ഒരു ദൗത്യമാണത് അതായത് നദിയിലെ ഒഴുക്ക് നിയന്ത്രിച്ചുകൊണ്ട് അവിടെ പരിശോധന നടത്തുക എന്നുള്ളത് അങ്ങനെയുള്ള ആലോചന നടന്നിട്ടുണ്ട് ഏത് സംവിധാനത്തിലൂടെയാണ് ആ ഒഴുക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നീർച്ചാ ചാലുകൾ ഉണ്ടാക്കിയോ മറ്റോ ആ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഈ മുങ്ങൽ വിദഗ്ധർക്ക് ലോറിക്ക് സമീപമുള്ള തിരച്ചിലും പ്രവർത്തനങ്ങളും അല്പം കൂടി ഊർജിതമാക്കി നടത്താൻ കഴിയും എന്നാണ് പ്രതി ുന്നത് അതിനാവശ്യമായിട്ടുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിട്ടുള്ള കാലാവസ്ഥയിൽ ദൗത്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെയാണ് ദൗത്യം ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രങ്ങളും ഭൂമും അതിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് മറ്റ് സാങ്കേതികമായിട്ടുള്ള പരിശോധനകൾ ആരംഭിക്കുന്നതിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതിനുശേഷമായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ലോറിയിലൂടെ അടുത്തേക്ക് എത്തുക നമ്മുടെ അഭിമാനമായ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ദ്ധർ ആ ലോറിയുടെ സമീപത്തേക്ക് എത്തുക അതിൻ്റെ ക്യാബിനിൻ്റെ അടുത്തേക്ക് എത്തി അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അർജുനുണ്ടോ എന്ന് അവിടെ ഉറപ്പിക്കുക ആ ഒരു നിമിഷത്തിനു ുള്ള കാത്തിരിപ്പാണ് അതിന് അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും വളരെ വേഗത്തിൽ അത് സാധ്യമാകില്ല തീർച്ചയായും അതീവ ദുഷ്കരമായ കാലാവസ്ഥയും അതീവ ദുഷ്കരമായ മറ്റ് മറ്റ് സാഹചര്യങ്ങളുമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമ്മുടെ ആഗ്രഹം വളരെ വേഗത്തിൽ തന്നെ അർജുനെ കണ്ടെത്തണം എന്നാണെങ്കിൽ കൂടിയും ഈ പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളെല്ലാം മറികടന്നുകൊണ്ട് വേണം ഈ രക്ഷാപ്രവർത്തകർക്ക് ദൗത്യ സംഘത്തിന് അർജുൻ ഉള്ള ഈ ലോ അർജുനുണ്ടെന്ന് സംശയിക്കുന്ന ഈ ലോറിയിലേക്ക് എത്തിച്ചേരാൻ അതിനുവേണ്ടിയുള്ള തന്നെ തന്നെ ആണ് നടക്കുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സ്ഥലത്ത് ഇപ്പോൾ നിലവിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നിലവിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം സ്ഥലത്ത് നിന്ന് ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത് കനത്ത മഴ പെയ്യുന്നുണ്ടോ അതോ പെയ്യാനുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായും ഇവിടെ ഒന്ന് ഇടവിട്ട മഴ ഇടവിട്ടിടവിട്ട മഴയുണ്ട് ഇപ്പോൾ നല്ല കാറ്റുണ്ട് മഴ മാറി നിൽക്കുന്നുണ്ട് എന്നാൽ കാറ്റുണ്ട് മഴ പെയ്യാനുള്ള സാഹചര്യം തന്നെയാണ് ഏത് സമയവും ഉള്ളത് അത്തരത്തിൽ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് ഈ രക്ഷാദൗത്യം തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് ഏതായാലും മഴ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് പുരോഗതി ഇതിൽ കൈവരിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ നടന്നത് ഭൂമും മണ്ണുമാന്തി യന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് അവിടെ നിന്നും പരമാവധി മണ്ണ് മാറ്റി ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ എത്താനുള്ള സൗകര്യമൊരുക്കാൻ അതോടൊപ്പം തന്നെ റോഡിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ നദിയിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവിടെ നടക്കുന്നതായി തന്നെയാണ് മനസ്സിലാകുന്നത് രക്ഷാദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നതായി തന്നെയാണ് മനസ്സിലാകുന്നത് സന്തോഷം ആദ്യഘട്ടങ്ങളിലൊക്കെ നടന്നത് വളരെ അനാസ്ഥ നിറഞ്ഞ ഒരു തെരച്ചിലായിരുന്നു എന്നാൽ അവിടെ നിന്നും പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ കർണാടക സർക്കാർ ഇത്തരത്തിൽ ഒരു കൃത്യമായ തിരച്ചിലേക്ക് എത്തിയത് ഇന്നിപ്പോൾ ലഭിക്കുന്ന വിവര പ്രകാരം തിരച്ചിലൊക്കെ കൃത്യമായി തന്നെ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വേണ്ട സംവിധാനങ്ങളൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട് ആവശ്യത്തിന് സംവിധാനം എത്തുന്നുമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നിലവിലെ വിവരങ്ങൾ പ്രകാരം തിരച്ചിലൊക്കെ അതിൻ്റെ ശരിയായ രീതിയിൽ തന്നെയാണോ നടക്കുന്നത് തീർച്ചയായും ഇപ്പോൾ നടക്കുന്ന തിരച്ചിലെല്ലാം തന്നെ ഊർജിതമായി തന്നെയാണ് വളരെ വലിയ പുരോഗതി അതിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെ അർജു ഈ ലോറി കണ്ടെത്തുക എന്നുള്ള വലിയ പുരോഗതിയാണ് ഇന്നലെ കൈവരിക്കാൻ കഴിഞ്ഞത് നേവിയുടെ സോണാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് മിനിഞ്ഞാന്ന് കൂടി ഈ ഒരു വലിയ വസ്തുവിൻ്റെ സാന്നിധ്യം ഗംഗാവാലി നദിയുടെ അടിത്തട്ടിൽ സ്ഥിരീകരിക്കുന്നത് അതിന് പിന്നാലെ നടത്തിയിട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയിലാണ് അത് ലോറിയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത് ഇനി അതിൻ്റെ വളരെ അടുത്ത നിർണായക ഘട്ടത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ഈ മുങ്ങൽ വിദഗ്ധർക്ക് ലോറിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി ഉള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ഭൂം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത്തരത്തിലുള്ള ഒരു പരിശോധന കൂടി നടത്തുന്നുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന കൂടി നടത്തുന്നുണ്ട്